യുവതാരം ദുൽഖർ സൽമാനെ നായകനാക്കി കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി സുകുമാര കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുറുപ്പ് എന്ന ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ സുകുമാര കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു സിനിമ 1984 റിലീസ് ചെയ്തിട്ടുണ്ട്. പാപ്പനങ്കോട് ലക്ഷ്മണന്റെ തിരക്കഥയിൽ ബേബി സംവിധാനം ചെയ്ത ആ സിനിമയുടെ പേര് NH-47 എന്നാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന സുകുമാര കുറുപ്പ് താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ താൻ മരണപ്പെട്ടു എന്ന വ്യാജരേഖ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് സിനിമയുടെ കഥ. ഈ സിനിമയിൽ TG രവിയാണ് സുകുമാര കുറുപ്പായി അഭിനയിച്ചിരിക്കുന്നത്. സുധാകർ പിള്ള എന്നായിരുന്നു സിനിമയിൽ TG രവിയുടെ പേര്. 80കളിലെ സിനിമയുടെ ടെക്നിക്കാലിറ്റിയും നിലവാരവും അനുസരിച്ച് അന്നത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു NH-47. നിരവധി ഉദ്യോഗജനകമായ രംഗങ്ങൾ ഉൾപ്പെട്ട ഇന്നും പ്രേക്ഷകരിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു മികച്ച സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് NH-47. സുകുമാര കുറുപ്പ് ആ വ്യാജരേഖ ഉണ്ടാക്കാൻ എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയത്? ആരൊക്കെയാണ് തന്റെ പദ്ധതിക്ക് ഇരകളായത്? പോലീസ് തന്റെ തട്ടിപ്പ് കണ്ടുപിടിക്കുമോ? കുറുപ്പിന്റെ പദ്ധതികൾ പൊളിയുമോ? കുറുപ്പിന് ഇൻഷുറൻസ് തുകയായ 30 ലക്ഷം രൂപ ലഭിക്കുമോ? അതിനായി കാണാം സുകുമാര കുറുപ്പിന്റെ സിനിമ NH-47. ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അടുത്ത പ്രാവശ്യം സിനിമയുടെ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്നേഹം, സമാധാനം, സന്തോഷം.